ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും ആയിരുന്നു. ഉച്ചത്തേക്ക് ചോറും മീൻ പൊരിച്ചതും അതുപോലെ തലേദിവസത്തെ പുളിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, അച്ചാർ, ചമ്മന്തിയൊക്കെ വെച്ചിട്ടായിരുന്നു. പിന്നെ രാത്രിയും സെയിം തന്നെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് സാധാരണ സൺഡേ പോലെ ചിക്കനും ബീഫും ഒന്നും വാങ്ങിയില്ല. സാധാരണ എല്ലാ ആഴ്ചയും വാങ്ങാറുണ്ട്. പിന്നെ ചൂട് സമയത്ത് ഒരുപാട് ചിക്കനൊന്നും കഴിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ആഴ്ച ചിക്കനൊക്കെ ഒഴിവാക്കി. പിന്നെ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ, ചില ദിവസങ്ങളിൽ രാത്രിയൊക്കെ ചേട്ടൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചിക്കനൊന്നും ഒഴിവാക്കി. അപ്പോൾ ഇന്നൊരു സാധാരണ ദിവസമാണ്, സൺഡേ ആണെങ്കിൽ ഒരു സാധാരണ ദിവസമായിരുന്നു. പിന്നെ വൈകുന്നേരം പുറത്തൊക്കെ പോയായിരുന്നു കേട്ടോ, കാരണം മോന് ഫിഷ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വളർത്തുന്ന കുറച്ച് ഫിഷ് ഉണ്ട്, അതൊക്കെ കുറേയൊക്കെ ചത്തുപോയി ചൂട് കാരണം. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വന്നപ്പോൾ വളരെ കുറച്ച് മീനുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇനി മീൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന് വേണ്ടിയിട്ട് ഫിഷ് വാങ്ങാനായിട്ട് പുറത്തേക്ക് അക്വേറിയത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തെടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു യാത്രയും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് നേരത്തെ ഉറക്കമെണീറ്റ് കേട്ടോ. അപ്പോൾ നേരത്തെ ഉറക്കമെണീറ്റുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ബാലൻസ് ഉള്ളതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരത്തെ എണീറ്റത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് മീനിന് വെള്ളമൊക്കെ മാറ്റണം. അപ്പോൾ ഞാനല്ല കേട്ടോ അതൊന്നും ചെയ്യുന്നത്, ചേട്ടനാണ്, ചേട്ടനും മോനും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു സപ്പോർട്ടിന് വേണ്ടി കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചേർന്നിട്ട് ഈ ഒരു ഏരിയയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മീനിനെ വെള്ളമൊക്കെ മാറ്റി അടിപൊളിയാക്കി എടുത്തു. അപ്പോൾ അതിനുശേഷം വീണ്ടും ദേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് ചമ്മന്തിയാണ് കേട്ടോ, കട്ട ചമ്മന്തി. ഇങ്ങനെ ഈ അമ്മിയിലൊക്കെ അരച്ചെടുക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, ആ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അമ്മിയിലൊന്നും അല്ല അരയ്ക്കുന്നത്, എനിക്ക് അമ്മിക്കല്ലൊന്നും ഇല്ല, തൽക്കാലം മിക്സിയിലാണ് അരച്ചെടുത്തതെന്നേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, മിക്സിയിൽ അരച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. ചോറിനായാലും ഇതുപോലെ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ കറി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് പറ്റില്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കഴിക്കാൻ സാധിക്കാത്തവർക്ക് അത്രയ്ക്ക് തന്നെ അത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തിയും അതുപോലെ ദോശ ഇഡ്ഡലിയൊക്കെ അതിനോട് ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് എന്തായാലും എളുപ്പത്തിൽ ചമ്മന്തി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി എടുത്തായിരുന്നു. പിന്നെ നമ്മുടെ മാജിക് ബോക്സിനകത്തെ ഉള്ളിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീണ്ടും റെഡിയാക്കി വെക്കണം, കുറച്ച് മടിയൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ വെക്കേഷൻ ആകുമ്പോൾ ഒരുപാട് സമയം കിട്ടും ചെയ്യാമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും വെക്കേഷൻ ആയതിനു ശേഷം മടി ഇത്തിരി കൂടിയത് കാരണം ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ മാജിക് ബോക്സ് നിറയ്ക്കായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി എന്തായാലും സമയം കിട്ടുമ്പോൾ മാജിക് ബോക്സ് ആയിട്ട് നിറച്ച് വെക്കണം. ഉള്ളിയൊക്കെ വൃത്തിയാക്കി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ റെഡിയാക്കി വെക്കണം. തൽക്കാലം ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, അതുപോലെ മുളക് പൊടി, കുറച്ച് ജീരകം, ഉപ്പ്, കുറച്ച് പുളി, പിന്നെ കുറച്ച് തേങ്ങ, ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചമ്മന്തിയോടെ റെഡി. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ച് അവിടെ മാറ്റി വെച്ചു. പിന്നെ അതേ ദോശ ചുടുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ ദോശ ചുടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കഴിക്കേണ്ടതെന്നവർക്ക് ചുട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നിച്ച് ചുട്ട് വെക്കാറില്ല, കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ചുട്ടു കൊടുക്കുന്നതാണ് ഇഷ്ടം ചൂടായിട്ട്. അപ്പോൾ ആദ്യം മോനതേ ദോശ ചുട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേട്ടനും ഞാനൊക്കെ കഴിച്ചത്. അപ്പോൾ അതെ ദോശ ചുട്ടെടുത്തു, നല്ല ദോശയായിരുന്നു കേട്ടോ. കവർ പാക്കറ്റ് മാവാണ് ഞാൻ ആദ്യം മാവ് കാണിച്ചത്, നല്ല പാക്കറ്റ് മാവായിരുന്നു. പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല പഞ്ഞ് പോലത്തെ ദോശയായിരുന്നു. പിന്നെ അതേ അതിനിടയിൽ ഞാൻ നോക്കിയപ്പോൾ വെയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല, ചെടിക്ക് വെള്ളം ഒഴിക്കണം ഇനി. അപ്പോൾ മോന് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകാമെന്ന് കരുതി ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് ചോറ്, തലേദിവസത്തെ ചോറായിരുന്നു കേട്ടോ ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചത്. പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു, കുറച്ച് പാത്രമൊക്കെ കഴുകി പിന്നെ മോന് ഫുഡും കൊടുത്തിട്ട് ഇതേ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് കുടമ്പുളി ഉണ്ട് കേട്ടോ, അപ്പോൾ ഇതിനി വൃത്തിയാക്കണം. ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചതേ ഉള്ളൂ, നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനുള്ളിൽ അത് ക്ലീൻ ചെയ്ത് പുറത്ത് വെക്കണം. ഞാൻ നേരം കൊണ്ട് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് തണ്ണിമത്തനാണ് കേട്ടോ വളർന്നു വരുന്നത്. പിന്നെ കുറച്ച് ചീഞ്ഞു പോയ തക്കാളി അതിനെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്ന് തൈകൾ മുളച്ച് വരും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇട്ടേക്കുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതേ കണ്ടോ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ, അതിന് ബ്രാഞ്ചസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുന്നുള്ള ഇലകളൊക്കെ പോയിട്ടുണ്ട്, അത് ഞാനല്ല കേട്ടോ. അതെല്ലാം ഒരു പുഴുവിൻ്റെ ആക്രമണം ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നന്നായിട്ട് വളർന്നു തുടങ്ങിയത്. പിന്നെ ബാക്കി ചെടികളൊക്കെ കരിഞ്ഞ് കേട്ടോ,
കാരണം അത്രയ്ക്കും വെയിലല്ലേ, കരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ ചെടികളൊക്കെ നടണം. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻകുട്ടന്മാരിവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ കാറ്റ്ഫിഷാണ് കേട്ടോ. ഈ ഒരു കാറ്റ്ഫിഷിനെ വാങ്ങുന്ന വീഡിയോ ഒക്കെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ, രണ്ടുപേരായിട്ടാണ് വാങ്ങിയത്. ഒരാൾ ചത്തുപോയി, ഒരാൾ നല്ല വലുതായിട്ടുണ്ട് കേട്ടോ, വലിയ കുട്ടിയായിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം മീനുകളുണ്ടായിരുന്നു, അതിൽ കുറേ പേരൊക്കെ ചത്തുപോയി. ഇപ്പോൾ വളരെ കുറച്ച് ഫിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സ്കൂൾ അടച്ചിരിക്കുകയല്ലേ, മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീൻ വളർത്തുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറേയധികം മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ പോയപ്പോൾ കണ്ട കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഫിഷ് ടാങ്ക് വാങ്ങിയിരുന്നു, അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോസ് വാങ്ങുന്നതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഫിഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ അലങ്കാര മത്സ്യത്തിൻ്റെ കാര്യം അത്രയൊക്കെ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫിഷിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അയല മീൻ. അത് നന്നായിട്ട് വൃത്തിയാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് ഒന്ന് വരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ നല്ല നെയ്യം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. മീൻ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് വരഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ നോർമലി ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചത്, കാരണം കുറച്ച് നേരം കഴിഞ്ഞ് എടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ എടുത്തിട്ടാണ് കേട്ടോ മീനൊക്കെ പൊരിച്ചെടുത്തത്. അപ്പോൾ ഇത് ഞാൻ കിച്ചൺ ഓർഗനൈസർ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ വാങ്ങിയ ഒരു ഐറ്റം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നതേ ഉള്ളൂ. സാധാരണ നിങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോലെ തന്നെ ഞാനും ഓർഡർ ചെയ്ത് വാങ്ങിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് കാർട്ടിൽ ഇട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഇതിന് 275-300 something വരെയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴേലും ഇതൊന്ന് കുറയുമല്ലോ, കുറയുമ്പോൾ വാങ്ങാമെന്ന് കരുതി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം, കുറച്ച് ദിവസം മുന്നേ ഞാൻ നോക്കിയപ്പോൾ ഈദ് ഓഫർ എന്ന് പറഞ്ഞിട്ട് 210 രൂപയ്ക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കോയിൻസ് കിട്ടുമല്ലോ ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ ആ കോയിൻസും കൂടെ 10 കോയിൻസ് യൂസ് ചെയ്യാമായിരുന്നു. അതും കൂടെ യൂസ് ചെയ്തപ്പോൾ 200 രൂപയ്ക്ക് എനിക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ അത് നല്ല വർത്തായിരുന്നു, നല്ല എന്താ പറയുക, നല്ല ബലമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മെയിനായിട്ട് ഈ ഒരു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഐറ്റംസൊക്കെ ഒതുക്കി വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു DIY ചെയ്യണം, എന്ന് സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. കാരണം അതിങ്ങനെ ഒതുങ്ങി ഒരറ്റത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മേലെ മേലെ വെക്കുമ്പോൾ നല്ല കുറച്ചുകൂടി സ്ഥലം കിട്ടുമല്ലോ. DIY ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മേലെ വെക്കാൻ പറ്റുന്ന എന്തായാലും പറ്റില്ല, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളതേ നമുക്ക് DIY ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം വിലയും കുറച്ച് കിട്ടിയപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം, ഇരട്ടി ഹാപ്പിയായി. അപ്പോൾ എന്തായാലും കുറേ സാധനങ്ങൾ അതിലിരിക്കും കേട്ടോ, ഒരുപാട് സാധനങ്ങൾ അതിനകത്തിരുന്നു. ആ ഒരു ഏരിയ കംപ്ലീറ്റ് എനിക്കൊന്ന് ഒതുക്കിയെടുക്കാനും പറ്റി. അപ്പം നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. കണ്ടത് ഈ ഒരു ഭാഗത്ത് ഒതുങ്ങി അവിടെ ഇരുന്നോളും, എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ വലിച്ചു വാരി ഇടാതെ എടുത്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ ഒരു സൈഡ് അത് ക്ലീൻ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കിച്ചൺ ഓർഗനൈസേഴ്സൊക്കെ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നോക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ഒരുപാടൊന്നും വാങ്ങാറില്ല. ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം, നമുക്കത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനിങ്ങനെ വാങ്ങാറുള്ളൂ. പിന്നെ ഇതുപോലെ ഓഫറൊക്കെ വരുന്ന സമയത്തും വാങ്ങാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ എപ്പോഴും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ നോക്കി കാർട്ടിൽ ഒരുപാട് ഐറ്റംസ് ഇട്ട് വെച്ചിട്ട് വാങ്ങാതിരിക്കുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനും അത്തരത്തിൽ പെട്ട ഒരാളാണ്. പക്ഷേ നമുക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയല്ലോ, അതല്ലേ എൻ്റെ ശരി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങാതിരിക്കുന്നത്. പിന്നെ ചിലതൊക്കെ നമുക്ക് വാങ്ങിയേ തീരുള്ളൂ എന്നുള്ളത് വാങ്ങാറുണ്ട്. പിന്നെ ഈ അടുത്തിടെയായിട്ട് ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊക്കെ ഓരോരോ വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പോൾ എന്തായാലും ഇനി മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ച് ചൂടായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇപ്പോൾ ദോശയായാലും കഴിക്കുന്നതിന് തൊട്ട് മുൻപേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുട്ടു കൊടുക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെയാണ് ഫിഷൊക്കെ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റും, ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് സമയം കിട്ടാണ്ട് വരുമ്പോൾ നേരത്തെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതേ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്തു, ഇനി നേരെ ഊണ് കഴിക്കാം. അപ്പോൾ അതേ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറും തലേ ദിവസത്തെ പുളിശ്ശേരിയും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് ചമ്മന്തി, രാവിലത്തെ ചമ്മന്തിയാണ് അതുകൊണ്ട്. പിന്നെ കുറച്ച് പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മോന് പപ്പടമൊന്നും അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്.
അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ വിശ്രമം. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു ബുക്ക് വായിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ ബുക്ക്, ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് മോന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അവന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ, സ്വന്തമായിട്ട് വായിക്കുന്നത് ഭയങ്കര മടിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ അക്ഷരങ്ങളൊക്കെ പഠിക്കുമല്ലോ, മാത്രമല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മലയാളമൊക്കെ വായിക്കാൻ ഇത്തിരി പാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പുസ്തകങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു ഒന്നാമത്തെ ഘട്ടമെന്ന നിലയിൽ ആദ്യത്തെ ഒരു ബുക്ക് വാങ്ങിയതാണ്. അവസാനം ഞാൻ തന്നെ വായിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ, കാരണം അവനിങ്ങനെ കഥ കേട്ടിരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാനും മോനും കൂടെ ഇരുന്നിട്ട് കുറേ നേരം പുസ്തക വായനയായിരുന്നു. അങ്ങനെ പുസ്തക വായനയൊക്കെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസും ഒക്കെ കണ്ടിട്ട് നമ്മൾ ദേ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ, പാമ്പോ കീരിയോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പം നേരം വൈകിട്ടായി. അപ്പോൾ മോനെ ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ സ്വന്തമായിട്ട് ഡാൽഗോണ കോഫി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കോഫി പൗഡർ ഇത്തിരി കൂടിപ്പോയി, പഞ്ചസാര ഇത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് കോഫിയുടെ ഒരു കയ്പ് ഉണ്ടായിരുന്നു, പിന്നെ മധുരം ഇച്ചിരി കുറവായിരുന്നല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാനിത് അത്ര കഴിക്കില്ല, കുറച്ച് ടേസ്റ്റ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കുറ്റവും പറയാതെ നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കുകയാണ് കേട്ടോ. ചെറിയൊരു കയ്പുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ട് അത് ഫുള്ളും കുടിച്ചു. അപ്പോൾ എന്തായാലും ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഓരോ റെസിപ്പികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ഇത് ഞാൻ ചെയ്യിപ്പിച്ചതെന്നല്ല കേട്ടോ, അവൻ സ്വന്തമായിട്ട് പറഞ്ഞ് സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതെ, അങ്ങനെ ഡോൾഗോണ കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും ചേട്ടൻ വന്നു. ചേട്ടൻ വന്നപ്പോൾ വീണ്ടും ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ചേട്ടൻ വന്നപ്പോൾ അവിടെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പറഞ്ഞു, നമുക്ക് പുറത്തേക്കൊന്ന് പോകാം, ഇതുപോലെ ഫിഷൊക്കെ വാങ്ങാനായിട്ട് അക്വേറിയം ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, എന്തായാലും സൺഡേ അല്ലേ, വെറുതെ വീട്ടിലിരിക്കേണ്ട, നമുക്ക് പുറത്തേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ അക്വേറിയത്തിലേക്കാണ് പോയത് കേട്ടോ. അക്വേറിയത്തിൽ ചെന്ന് കുറച്ച് മീനിനൊക്കെ വാങ്ങി കണ്ടു വാങ്ങി എന്നിട്ട് വീണ്ടും അടുത്ത അക്വേറിയത്തിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ആദ്യത്തെ അക്വേറിയത്തിൽ നിന്ന് കുറച്ച് ഫിഷ് വാങ്ങിയത് കാരണം എനിക്ക് പിന്നെയുള്ള വീഡിയോസൊന്നും സത്യത്തിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം അവരൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, മീൻകുട്ടന്മാരൊക്കെ. അപ്പോൾ എല്ലാ ഫിഷും നമുക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു അക്വേറിയത്തിൽ. അത് കഴിഞ്ഞ് അടുത്ത ഒരു അക്വേറിയത്തിൽ കയറിയിട്ടാണ് ബാക്കി ഫിഷൊക്കെ വാങ്ങിയത്. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു യാത്ര നല്ല രസമായിരുന്നു, കുറേ കിളികളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാം വാങ്ങണമെന്നുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്കൊരു കിളികളെ കൂടൊക്കെ സെറ്റ് ചെയ്തെടുക്കണം, കിളികളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് നോക്കിയൊക്കെ വെച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടെ കണ്ട കുറച്ച് കാഴ്ചകളെന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ അക്വേറിയത്തിൽ കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ അധികമൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ, അതൊക്കെയാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കണ്ടു, ഈ ഒരു കുഞ്ഞ് ഫിഞ്ചസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു ഫിഞ്ചസിനെ. അപ്പോൾ ഇതിനി വാങ്ങണമെന്ന് കരുതിയിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് നാൾ കഴിയട്ടെ എന്നിട്ട് വാങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു സൺഡേ ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.